അതായത് ഇതാണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഹായ് നമസ്കാരം, നമ്മൾ ഇന്ന് വീണ്ടും ഒരു ബൊലേറോയുടെ തന്നെ ഒരു ചെറിയ കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ അത് എങ്ങനെ നിസ്സാരമായ ഒരു സംഭവത്തിലൂടെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോ ഇരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ട്രസ്റ്റിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നത്. കാരണം മിക്ക വണ്ടികളുടെയും ഫുഡ് ട്രസ്റ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ എന്താ പറയുക, നമ്മൾ കയറുന്ന ആ ഭാഗത്ത് മടങ്ങിയിരിക്കുന്ന ഒരു, അതായത് മിക്ക വണ്ടികളുടെയും നമ്മൾ ചവിട്ടി കയറുന്ന ഭാഗത്തിൽ, അതായത് നമുക്ക് വേറെ കാലിൽ നിന്നും ഇഞ്ചുറി ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന ഒരു ചെറിയൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ സംഭവം മിക്ക വണ്ടികളുടെയും, അതായത് എല്ലാ വണ്ടികളല്ല പറയുന്ന, ഒട്ടുമിക്ക വണ്ടികളുടെയും ഇത് എവിടെയെങ്കിലുമൊക്കെ തട്ടി കഴിഞ്ഞാൽ ഇതിങ്ങനെ മടങ്ങി, പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ കയറുമ്പോൾ നമ്മുടെ കാലിനൊക്കെ ഇഞ്ചുറി പറ്റാനായിട്ട് ഭയങ്കര സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു രീതിയിൽ, എനിക്ക് മറ്റുള്ളവർ എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയില്ല, ഞാൻ ചെയ്യുന്ന ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. അതായത് ഇതാണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഫുഡ് ട്രസ്റ്റിൻ്റെ സൈഡ് പൊട്ടിയിരിക്കുന്ന സ്ഥലത്ത് ഇത് കണ്ട, ഈ ഒരു സംഭവം കണ്ട. ഇത് നമ്മൾ സാധാരണ നമ്മുടെ അലുമിനിയം വിൽക്കുന്ന കടകളിൽ, അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ആ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ വാട്ടർ ചാനൽ എന്ന് പറഞ്ഞ ചാനൽ കിട്ടും, അല്ലെങ്കിൽ ജെ എന്നാണ് ഇതിൻ്റെ കറക്റ്റ് പേര്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ ഞാനിങ്ങനെ ചോദിച്ചപ്പോഴാണ് ഈ ഒരു സംഭവം എടുത്തു തന്നത്. അപ്പോൾ ഈ ഒരു ചാനലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ കളറിനനുസരിച്ച് തന്നെ ഇത് പെയിൻറ് ചെയ്ത് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാനത് വാങ്ങാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടിക്കയറുന്ന സ്ഥലമായതുകൊണ്ട് ഒരു പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ അവിടെ ചവിട്ടി ചവിട്ടി അതിൻ്റെ കളറ് പോകാൻ സാധ്യതയുണ്ട്. കളറ് പോയി കഴിഞ്ഞാലും ഇതേ ഒരു അലുമിനിയത്തിൻ്റെ കളറാണ് വരിക. അപ്പോൾ ഞാനിത് എന്താണെന്ന് വെച്ചാൽ ഇത് നേരെ ഒരു സ്റ്റീൽ കളറാണ് എടുത്തത്. കാരണം ഈ സ്റ്റീൽ കളറ് പോയാലും ഇതിൻ്റെ അടിയിൽ അലുമിനിയത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കളർ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റീലിൻ്റെ കളർ വാങ്ങിയത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സംഭവം വെക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത് കേട്ടോ, ഇതാണ് സംഭവം കേട്ടോ. കണ്ടോ, ഇതൊരു ജേ പോലെ തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ജേ ചാനൽ എന്നാണ് ഇതിനെ പറയണത്, അല്ലെങ്കിൽ വാട്ടർ ചാനൽ. ഈ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഫുഡ് ട്രസ്റ്റ് സൂപ്പർ ആക്കാം. കാണിച്ചു തരാം. ഇത് കണ്ട, ഇതിങ്ങനെ വന്നിട്ട് ഇത് ഇവിടെ നിന്ന് തുടങ്ങി ഇതിങ്ങനെ പൊട്ടിപ്പോയേക്കണത് കണ്ട, കണ്ട ഇങ്ങനെ പൊട്ടിപ്പോയേക്കണം. അപ്പോൾ നമുക്കിത് ഇതുപോലുള്ളൊരു ജേ ചാനൽ എടുത്തിട്ട് ഇതേ ഈ സംഭവം ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ റിബേറ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. കണ്ട, നല്ല അടിപൊളിയായിട്ട് നമുക്ക് റിബേറ്റ് ചെയ്താൽ മതി. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരും.